എൻ്റെ പേര് നിമിഷ. ഞാൻ വയനാട് ഞങ്ങൾ വയനാട് ജില്ലയിലെ അമ്പലയിൽ എന്ന സ്ഥലത്താണ്. ഞങ്ങൾ ഈ പ്ലാന്റ് വെച്ചിട്ട് 7 മാസമായി. ഇത് നമുക്ക് വളരെ ഉപകാരമായി. നമുക്ക് വേസ്റ്റ് കളയാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ പ്ലാന്റ് വെച്ചത്. അപ്പോൾ ഇത് വെച്ചപ്പോൾ നമുക്ക് വേസ്റ്റ് കളയാനും ഇത് ഗ്യാസായിട്ട് ഉപയോഗിക്കാനും നമുക്ക് പറ്റുന്നുണ്ട്. ഇത് നമ്മൾ കിച്ചണിൻ്റെ അടുത്തായിട്ടാണ് വെച്ചേക്കുന്നത്. പക്ഷെ നമുക്ക് സ്മെല്ലോ കൊതുകോ അങ്ങനത്തെ ശല്യങ്ങളൊന്നുമില്ല. വളരെ ക്ലീൻ ആയിട്ടാണ് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്നത്. പിന്നെ ഇതിൽ നമ്മൾ വേസ്റ്റ് ഇടുമ്പോൾ നമുക്ക് അതിൽ നിന്ന് സ്ലറി കിട്ടുന്നുണ്ട്. അത് നമ്മൾ വീട്ടിലെ പച്ചക്കറികൾക്കും മറ്റ് ചെടികൾക്കും എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അത് പിന്നെ വളരെ നല്ലതാണ്. നല്ല വളമായിട്ടാണ് നമ്മൾക്ക് കിട്ടുന്നത്. നമ്മൾക്ക് ഈ ഗ്യാസിൽ വേസ്റ്റ് ഉപയോഗിക്കാൻ പറ്റുന്നത് കഞ്ഞിവെള്ളം ഉപയോഗിക്കാം, നമ്മുടെ ഭക്ഷണ സാധനങ്ങൾ എല്ലാം തന്നെ ഉപയോഗിക്കാം. ചക്കമടല്, ജാതിക്കയുടെ തൊണ്ട് എല്ലാം വളരെ നല്ലതാണ് ഗ്യാസിന്. നമുക്കതിലിടാൻ പറ്റാത്തത് നാരങ്ങയുടെ തൊണ്ട്, ഓറഞ്ച്, അങ്ങനെ പുളിയുള്ള ഐറ്റംസ് ഒന്നും നമ്മൾ അതിനകത്ത് ഉപയോഗിക്കത്തില്ല. ബാക്കി ഫുഡ് ഐറ്റംസ് ഒക്കെ നമുക്ക് അതിലിടാം. അത് രാവിലെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ രാവിലെ കത്തിച്ച് 1 മണിക്കൂറിനുള്ളിൽ നമ്മൾ വേസ്റ്റ് ഇടണം. അങ്ങനെ വേസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ സ്ലറി എടുക്കണം. വൈകിട്ട് കത്തിക്ക് 1 നേരം മാത്രം സ്ലറി എടുത്താൽ മതി. ഇതൊരു ഫുൾ ഓപ്ഷൻ പ്ലാന്റ് ആണ്. നമുക്കിതിനൊരു ലിവർ വരുന്നുണ്ട്. ഈ ലിവർ നമ്മളിടുന്ന വേസ്റ്റും എല്ലാം അതിൽ കട്ട പിടിച്ച് കിടക്കാതെ ഇരിക്കാൻ വേണ്ടി നമ്മളത് ആഴ്ചയിൽ 2-3 വട്ടം ഒന്ന് കറക്കി കൊടുത്താൽ മതി. അതിൻ്റെ അപ്പുറം നമ്മൾ സ്ലറി എടുക്കുന്നത്. ആ സ്ലറി എടുക്കുന്ന ചില സമയത്ത് നമുക്ക് ബ്ലോക്ക് ആയി തോന്നും, ചിലപ്പോൾ സ്ലറി വരത്തില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ചെറിയ കമ്പെടുത്ത് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചാണകവും വേസ്റ്റും ഒക്കെ ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കുമായിരിക്കും. അതൊന്നിങ്ങനെ ഇളക്കി കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഒരു കമ്പെടുത്ത് ചെറുതായിട്ടൊന്ന് കുത്തി കൊടുത്താൽ അത് നമുക്ക് സ്ലറി കിട്ടും. ഇടയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്താൽ മതി, അപ്പം അതിൻ്റെ ബ്ലോക്ക് മാറിക്കിട്ടും. പിന്നെ ഇതിന് വേറൊരു ഓപ്ഷൻ ഉള്ളത്, ഇത് ഒരു 10 വർഷം കൂടുമ്പോൾ ഇവർ ഇതൊന്ന് റീസർവീസ് ചെയ്യും. അതിനുള്ളതാണ് ഈ ഇത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ സ്ലറി എടുത്തില്ലെങ്കിൽ ഗ്യാസ് തിങ്ങി നമുക്ക് ഓവർഫ്ലോ ഉണ്ടാവും. അപ്പോൾ പിന്നെ ഇതിലൂടെ ഒരു സ്ലറി പോലെ തന്നെ ഇതിലെ വരും. അപ്പോൾ നമ്മളത് വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. അടിയിലൊരു പാത്രം വെച്ച് കൊടുക്കുക, എന്നിട്ട് അത് നമുക്ക് തിരിച്ച് ഇത് ഈ പ്ലാന്റിലേക്ക് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മൾ ഇത് ഇങ്ങനെ ഒരു പൈപ്പ് കണക്ട് ചെയ്തിട്ടാണ് കിച്ചണിലേക്ക് നമ്മൾ അത് കണക്ട് ചെയ്യുന്നത്. അപ്പം രാവിലെ യൂസ് ചെയ്യാൻ നേരത്തെ നമ്മൾ ഈ വാൽവ് ഓപ്പൺ ചെയ്യുക. അത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളത് തിരിച്ച് ക്ലോസ് ചെയ്യുക, അല്ലെങ്കിൽ ഈ വേസ്റ്റ് എല്ലാം കൂടി പൈപ്പ് കൂടെ വന്നിട്ട് നമ്മുടെ ആ അടുപ്പ്, ഗ്യാസിൻ്റെ അടുപ്പ് ബ്ലോക്ക് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിത് യൂസ് ചെയ്ത ശേഷം അടച്ച് വെക്കണം എന്നുള്ളത് നിർബന്ധമാണ്. പിന്നെ ഇത് ബ്ലോക്കായി, അടുപ്പ് ബ്ലോക്കായി തോന്നുമ്പോൾ ചെറിയൊരു എന്തെങ്കിലും ഒരു ഇത് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ആ വാൽവ് ഒന്ന് അടുപ്പിൻ്റെ അവിടെ ഒന്ന് പിന്നെ ക്ലീൻ ചെയ്ത് കൊടുത്താൽ നമുക്ക് നന്നായി തീ കിട്ടും, അല്ലെങ്കിൽ ചെറുതായിട്ടൊരു ബ്ലോക്ക് പോലെ തോന്നും. നമ്മൾ ഈ പ്ലാന്റിനെ കുറിച്ച് അറിയുന്നത് യൂട്യൂബ് വഴിയാണ്. നമ്മൾ പുതിയ വീട് വെച്ചും കൂടെ മാറിയപ്പോൾ നമുക്ക് ഇതൊരു അത്യാവശ്യമായി തോന്നി. അപ്പോൾ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോഴാണ് നമ്മൾ കൊച്ചിയിലുള്ള ഈ ഇവരുടെ പ്ലാന്റിനെ കുറിച്ച് അറിയുന്നത്. അങ്ങനെ നമ്മൾ അതിലൂടെ പിന്നെ നോക്കിയപ്പോൾ നല്ല റിസൾട്ടൊക്കെ ആയിരുന്നു കിട്ടിയിരുന്നത്. അങ്ങനെയാണ് നമ്മൾ ഈ പ്ലാന്റ് ഉപയോഗിച്ചത്. അപ്പോൾ ഉപയോഗിച്ചിടത്തോളം പ്ലാന്റ് കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. നമുക്ക് 6-7 മാസമായിട്ടിപ്പോൾ പ്രത്യേകിച്ച് ഇതൊന്നൊരു നെഗറ്റീവായിട്ടൊന്നും വന്നിട്ടില്ല. നല്ല രീതിയിൽ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല, എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമാണ്. ഇതാണ് നമ്മുടെ ബയോഗ്യാസിൻ്റെ സ്റ്റൗവ്. നമ്മളിത് ഉപയോഗിക്കുന്നത് ഇത് നല്ല ഫ്ലെയിം ആയിരിക്കും. സാധാരണ ഗ്യാസിനെക്കാട്ടിയും ഹൈറ്റിൽ ഇത് ഫ്ലെയിം ഇങ്ങനെ കത്തിക്കുമ്പോഴേക്കും വരും. അപ്പം നമ്മൾ ആദ്യം ഡയറക്റ്റ് കത്തിക്കാതെ ആദ്യം ഒരു പാത്രത്തിൽ നമുക്ക് എന്താണ് വെക്കേണ്ടത് അത് ആദ്യം വെക്കുക. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കത്തിക്കേണ്ടത്, അല്ലെങ്കിൽ തീ നന്നായി ആളാൻ സാധ്യതയുണ്ട്. അപ്പോൾ തീപ്പെട്ടിയോ ലൈറ്ററോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചാൽ മതി. എന്നിട്ട് നമുക്ക് വേണ്ട അത്രയും പാകത്തിന് ഇത് ഫ്ലെയിം കുറച്ച് വെക്കുക. നമ്മൾ ഗ്യാസ് സിലിണ്ടറിന്റെ ലൈറ്റർ എടുത്തിട്ട് ഒരിക്കലും ഉപയോഗിക്കരുത്, തീപ്പെട്ടി അല്ലെങ്കിൽ ലൈറ്റർ ഉപയോഗിച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പിന്നെ കുറയ്ക്കും കൂട്ടും ചെയ്യാം. നമ്മൾക്ക് ഇത് ഉപയോഗിക്കുന്ന മൂലം നമ്മുടെ സാധാരണ ഗ്യാസ് സ്റ്റൗവിൻ്റെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. രണ്ടും കൂടി ആകുമ്പോൾ നമുക്ക് എങ്ങനെയാണെങ്കിലും കുറച്ച് സേവ് ചെയ്യാൻ പറ്റുന്നതാണ്.